വീട്ടിൽ ബ്രെഡ് മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു 12 ബ്രെഡ് അങ്ങോട്ട് എടുക്കണം. അതിന് ഇപ്പൊ 13-14 ആയാലും കുഴപ്പമൊന്നുമില്ല. എടുത്തേക്കുന്ന ബ്രെഡ് മുഴുവനായിട്ടും ഈ കാണുന്ന രീതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരടാർ റൈറ്റാണ് മക്കളെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ നല്ല എരിവുള്ള ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ടും വേണം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 നുള്ള് കായപ്പൊടിയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 തണ്ട് കറിവേപ്പിലയുടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇളക്കുന്നതൊന്നും കാണിച്ച് സമയം വെറുതെ കളയുന്നില്ല. ദാ ഈ രീതിയിലായിരിക്കും ഇളക്കി കഴിയുമ്പം. അപ്പം ഇതിനകത്തൊരു ചെറിയ വെള്ളമയമുണ്ട്, അതൊന്ന് മാറിക്കിട്ടാനായിട്ട് മൈദാപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം, അതുമല്ലെന്നുണ്ടെങ്കിൽ റവ വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം. 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇതിൽ ചേർത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇളക്കി എടുത്തേച്ചാൽ മാത്രം മതി. ദാ ഇത് ഉരുട്ടുന്നതായിട്ടുള്ള സമയത്ത് ഒരുപാട് വലുതായിട്ട് ഉരുട്ടല്ല, ഈ കാണുന്ന രീതി ചെറുതായിട്ട് വേണം ഉരുട്ടി അങ്ങോട്ട് എടുക്കാനായിട്ട്. ഉരുട്ടി ഇവിടെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇതാ ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം ഇതിനെ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ആദ്യം ഇതിൻ്റെ പുറംഭാവമൊക്കെ ഒന്ന് ക്രിസ്പി ആയതിനു ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതിൻ്റെ ഉത്ഭാവമൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ച് അങ്ങോട്ട് എടുക്കണം. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, വളരെ കുറഞ്ഞ ടൈമും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പറഞ്ഞു നിൽക്കാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ദായിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് പക്കാവടയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇനി വെറുതെ അങ്ങനെ അങ്ങോട്ട് കഴിക്കരുത്, ഒരെണ്ണം അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ട് വേണം കഴിക്കാനായിട്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ബ്രെഡ് പക്കാവട എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ കുറഞ്ഞ ചേരുവയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. 4 മണിക്കത്തെ ചായയോടൊപ്പം ഇനി എന്ത് കഴിക്കണമെന്ന് ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കുകയേ വേണ്ട. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി, ഒരു വെറൈറ്റി ഐറ്റമാണ്. തയ്യാറാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് കൂടെ പറയാനായിട്ട് മറക്കരുത്. കിണ്ണം കാച്ചിയ ഒരുപാട് സംഭവങ്ങൾ ഇനിയും നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുടങ്ങാതെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്നും ചെയ്യേണ്ട, താഴെ കാണുന്ന ലൈക്ക് ഒന്ന് അടിക്കുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എടുത്തേച്ചാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കിട്ടില്ലെന്ന് കിട്ടുകാച്ച് വീഡിയോസുമായിട്ട് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. Thank you.